ഇന്ത്യ എൽഐസി ഏജന്റ്സ് ഫെഡറേഷൻ കൊടുങ്ങല്ലൂർ ബ്രാഞ്ച് കൌൺസിൽ തൃശൂർ ഡിവിഷൻ പ്രസിഡന്റ് എംസി അജികുമാറിന് സ്വീകരണം നൽകി. സ്വീകരണ ചടങ്ങിനോടനുബന്ധിച്ച് പഠന ക്ലാസും സംഘടിപ്പിച്ചു. സീനിയർ ബ്രാഞ്ച് മാനേജർ സി ഹരിപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളൊക്കെ അടക്കി വാങ്ങിയിരുന്ന അല്ലെങ്കിൽ എത്രയോ വലിയ ആനേനെ നമുക്ക് നമ്മൾ വലിക്ക് എടുക്കുന്നില്ല വെച്ചു, പക്ഷെ ആനേടെയൊക്കെ എത്രയോ ഇരട്ടി വലിപ്പമുണ്ടാകും. അല്ലെങ്കിൽ കടലിലെ തിമിങ്ങലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ അങ്ങനെ കാണുന്നില്ല കരയിലില്ലാത്തതുകൊണ്ട്. കാരണം എന്താണ്, അവരൊരു നാവ് തന്നെ ഒരു ആനയുടെ അത്ര വലിപ്പമുണ്ടാകും നാവ്. ബ്രാഞ്ച് പ്രസിഡന്റ് ഐഷ ബിവി അധ്യക്ഷത വഹിച്ചു. സീനിയർ ഏജന്റ് കെ കെ ഗോപാലകൃഷ്ണൻ, അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ സുരേഷ് ബാബു, ടി ഡി പീതാംബരൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ബ്രാഞ്ചിലെ നിഖിൽ സി ചന്ദ്രൻ, ഇ ആർ അനിരുദ്ധൻ, എസ് വിജയകുമാർ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ജോയിന്റ് സെക്രട്ടറി ഉദയകുമാർ സ്വാഗതവും, പി അമൃതകുമാർ എന്നിവർ നന്ദിയും പറഞ്ഞു. ഇ ആർ അനിരുദ്ധൻ, പി അമൃതകുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിളിച്ച മീറ്റിംഗിലെ ആദ്യത്തെ പേര് നമ്മുടെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ കെ രാമചന്ദ്രൻ്റെ ആയിരുന്നു. ഓൾ ഇന്ത്യ എൽ ഐ സി ഏജന്റ്സ് ഫെഡറേഷന്റെ നേതാവിന്റെ പേരാണ് അദ്ദേഹം വിളിച്ച ആദ്യത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ അദ്ദേഹം നമ്മുടെ കെ രാമചന്ദ്രൻ ദേശീയ ജനറൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ അവരുടെയും അതേപോലെ തന്നെ നമ്മുടെ ദേശീയ പ്രസിഡന്റ് കേരളം ഇന്ത്യ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന നല്ല പാർലമെന്റേറിയൻ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ സാറും കൂടെ വിളിച്ചിരുന്ന 25 വരുന്ന പതിപരിപാടികൾ തയ്യാറാക്കി ഈ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെമ്മോറാണ്ടം നമ്മുടെ ഐ ആർ ഡി എ ചെയർമാനും എൽ ഐ സി ഓഫീസിലെ ചെയർമാനും അവതരിപ്പിക്കുന്ന നൽകുണ്ടായി. അതിലെ ചെറിയ ചെറിയ ആവശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ആവശ്യങ്ങൾ തുടർന്ന് നമ്മുടെ അവകാശങ്ങൾ തുടർന്ന് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ സമര പോരാട്ടങ്ങൾ നാം പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ മുന്നിൽ മുന്നണി പോരാട്ടങ്ങളായി നിങ്ങളെല്ലാവരും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന സമരങ്ങൾക്ക് നമ്മളല്ലാതെ മറ്റാരും ഉണ്ടാകില്ല എന്ന് ഓർമ്മിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഫെഡറേഷന്റെ ഓരോ പ്രവർത്തനത്തിലും നിങ്ങളുടെ സജീവമായ പ്രവർത്തനം സാന്നിധ്യം ഉണ്ടാവണമെന്ന്